ഹായ് ഗൈസ്, ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ വിഷയമെന്ന് പറഞ്ഞാൽ ഈ അമ്മ ഹേമ റിപ്പോർട്ട് പുറത്ത് വന്നതിന് പിന്നാലെ ആദ്യം ഇപ്പോ ഡയറക്ടർ രഞ്ജിത്തിന്റെ പേരിൽ ഒരു പരാതിയുമായി ബംഗാൾ നടി വന്നിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിലെ നടി മറ്റൊരു നടി പുതിയതായി വന്ന നടിയാണ്. ആ നടിയും നമ്മളൊക്കെ അറിയാവുന്ന നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു നടനായിരുന്നു സിദ്ദീഖ്. ചെറിയ പ്രായത്തിൽ ദുരനുഭവമായി നടൻ സിദ്ദീഖിനെതിരെ ശാരീരികമായി അബ്യൂസ് ചെയ്യുന്ന ഒരു പരാതിയുമായി ഗുരുത ആരോപണമായി യുവ നടി രേവതി. അപ്പോൾ രണ്ട് രാജ്യമാണ് സംഘടനകളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ എന്താണ് ഇത്രയ്ക്കും മോശമായ ഒരു രീതികളാണോ ഇവരൊക്കെ? അപ്പോൾ അമ്മ മീറ്റിംഗിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും പറയുന്നതും കേൾക്കുന്നതുമായ കാര്യത്തിന് യാഥാർത്ഥ്യമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. നമ്മൾ ആരെയും വെള്ളപൂശാനോ ആരെയും ന്യായം പഠിപ്പിക്കുന്നൊന്നുമല്ല. ഇത് കാണുന്നത് ജനങ്ങളാണ്. ജനങ്ങൾ മണ്ടന്മാരല്ല എന്നത് ഇന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. ഇതിൻ്റെയൊക്കെ ഓരോന്നോരോന്നായി പത്തി പൊങ്ങുന്നത് പോലെ പൊങ്ങിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ അവസാനം എവിടെയൊക്കെയെന്ന് ഇപ്പോൾ തിലകം പറഞ്ഞതുപോലെ ഇങ്ങനൊരു മാഫിയത്തിൽ ഇവർ രണ്ട് സംഘങ്ങളാണ്. 15 സംഘങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പം രണ്ട് പേരെ നമ്മൾ പൊങ്ങുന്നത് കണ്ടു. അപ്പോ സിദ്ദീഖും ഇത്രയും, അതും സിദ്ദീഖ് അതിനേക്കാട്ടും വേറൊരു ഇന്നസെന്റ് ആയ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ വൈ എന്തുകൊണ്ട് ഇതൊക്കെ ഇത്ര വഴി? അന്വേഷണങ്ങളും നടപടിയൊക്കെ സർക്കാരും ഇവരൊക്കെ ഇത്ര വൈകിയ ഒരു രീതിയിലേക്ക് ഇത്രയും കാലം ഇത്രയും നഷ്ടങ്ങൾക്ക് ഇതൊക്കെ ഒരു എന്താണ്? നടി ആക്രമിക്കപ്പെട്ട കേസുകളിൽ നിരവധി എൻകൗണ്ടറാണ് വരാൻ പോകുന്നത്. ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് തിരുത്താൻ നമ്മൾ ആളല്ല. പക്ഷെ ഒരു മഹാനടൻ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടും സിദ്ദീഖ് എന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് നന്നായി മനസ്സിലാവുന്നതാണ്. പക്ഷെ ഒരു ഹ്യൂമൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൽ നിന്ന്, അതായത് ഈ പെൺകുട്ടിയെ ചെറിയ പ്രായത്തിൽ തന്നെ അബ്യൂസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ക്ലിപ്പ് നമ്മൾ ഇതിലിടുന്നുണ്ട്. അത് കേട്ട് നമുക്ക് വിശദാംശങ്ങളിലേക്ക് വരാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ധാരാളം വെളിപ്പെടുത്തലുകൾ പ്രതികരണങ്ങളൊക്കെ സിനിമാ മേഖലയിലെ സ്ത്രീകളിൽ നിന്നും വനിതകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പുതിയ കാല നടികൂടിയായ രേവതി സമ്പത്ത് 24നോടൊപ്പം ചേരുകയാണ്. അതിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് സിനിമാ മേഖലയിലെ വനിതകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചൂഷണങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നടക്കമുള്ള തൊഴിലിടത്തിലെ ചൂഷണ സാഹചര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ള പുതിയ കാല അഭിനേതാക്കൾക്ക് അതിൽ പ്രതീക്ഷയുണ്ടോ? എന്താ, എനിക്ക് നല്ല രീതിയിലുള്ള പ്രതീക്ഷയുണ്ട്. തുടക്കം തന്നെ WCCന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും, കാര്യം അവരുടെ ഒരു എഫേർട്ട് ഈ സമയത്ത് അറ്റ്മോസ്റ്റ് പറയേണ്ടതാണ്, പറഞ്ഞാലും തീരൂല. അപ്പം ഐ തിങ്ക് ഈ റിപ്പോർട്ടിന് അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി ഉണ്ട്. അപ്പം ഇത് വന്നതിന് ഇനി എങ്ങനെ മുന്നോട്ട്, ലീഗലി ആണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ഇതിനെങ്ങനെ കാണുന്നു, അവരെന്തെല്ലാം കാര്യങ്ങളാണ് ഇനി തിരിച്ചതിന്റെ ഒരു റെസ്പോൺസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതും എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിത് കൃത്യമായി എവിഡന്റ് ആണ്, ഇതാണ് എന്നുള്ളത് നമ്മൾ കുറെ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സയന്റിഫിക്കലി തന്നെ അതൊരു റിപ്പോർട്ടായിട്ട് നമുക്ക് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് അതിനൊരു റെസ്പോൺസ് വളരെ പ്രയോറിറ്റി കൊടുത്ത് തന്നെ അതിന് മുന്നോട്ട് വരണം. മുമ്പ്, അതായത് വളരെ മുമ്പ് 2021 ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് ഈ ചില അഭിനേതാക്കളുടെ, ടെക്നീഷ്യന്മാരുടെ അടക്കം പേര് ഈ സിനിമാ മേഖലയിലുള്ളവരുടെ സെക്ഷൽ അബ്യൂസ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റ് ഇട്ടിരുന്ന ഒരാൾ കൂടിയാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഏത് രീതിയിലാണ് അന്നത്തെ ദുരനുഭവം, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അന്ന് ആ പേരുകൾ പുറത്തുവിടാൻ രേവതി തുനിഞ്ഞത്? സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിങ്ക്ട് എന്ന് പറയുന്നതാണ്. പ്രത്യേകിച്ച് അങ്ങനെ വേറെ സാഹചര്യം
ഓൾമോസ്റ്റ് എന്റെ സുഹൃത്തുക്കൾക്കാണെങ്കിലും എല്ലാവർക്കും ഇത് എവിഡന്റ് ആയിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം. അത് വിളിച്ച് പറയുക എന്നുള്ളത് അത്ര വലിയ ഈസി കാര്യമായിരുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് വളരെ ഞാൻ വളരെ വളരെ യങ് ആയിരിക്കുമ്പോൾ നടന്ന ഒരു വിഷയമാണ് എനിക്കത്. അത് പറയാൻ തന്നെ എനിക്ക് എത്ര വർഷങ്ങൾ വേണ്ടി വന്നു എന്നുള്ളത് തന്നെ അതിന്റെ ഒരു സീരിയസ്നെസ്സും അതിന്റെ ആ വിഷയത്തോടുള്ള ഒരു സെൻസിറ്റിവിറ്റിയും വൾണറബിലിറ്റിയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തുന്നതും അതുതന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ AMMA ജനറൽ സെക്രട്ടറിനെ അദ്ദേഹത്തെയാണ് ഞാൻ ഒരു അറ്റാക്കർ എന്ന നിലയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിന്റെ റെസ്പോൺസും ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന റെസ്പോൺസൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഒബിയസ്ലി അവർക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ, ബിക്കോസ് അതുകൊണ്ടാണല്ലോ അവർ അബ്യൂസസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം ആ പറയുന്ന റെസ്പോൺസുകളൊക്കെ തന്നെ എന്നിപ്പം ബീങ് എ സർവൈവർ നമുക്ക് മാറി നിന്ന് ഈ റെസ്പോൺസുകൾ നിരന്തരം TVയിലൂടെയും പല വിഷ്വൽ പല മീഡിയയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മളത് ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നുണ്ടെന്നറിയോ. സോ ഇറ്റ്സ് ഹൈ ടൈം. അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് ആണെങ്കിലും ഇനി എന്താണ് ചെയ്യുന്നത് അതിൽ എത്രയും പെട്ടെന്ന്. ഒരു ലേറ്റ്നെസ് ഇല്ല, ബിക്കോസ് ഓൾറെഡി അത് ലേറ്റ് ആണ്. നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. അതായത് രവതി പറയുന്നത് ഇപ്പോഴത്തെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് രവിതിനെ ആ വർഷങ്ങൾക്ക് മുമ്പ് അത്തരത്തിൽ സെക്ഷുവലി അബ്യൂസ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പൊ അത് എന്താണ് ആ ദുരനുഭവം എന്ന് വിശദീകരിക്കാമോ? ഈ ജനറൽ സെക്രട്ടറിയായ ഇദ്ദേഹം എന്താണ് അഡ്ജസ്റ്റ്മെന്റിന് എന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത്. പക്ഷെ ദ തിങ് ഇസ് ദാറ്റ് ഹി റേപ്ഡ് മീ. അയാള് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ. അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് അഭിനയം എന്ന് പറയുന്ന വലിയൊരു സയൻസ്, ആ സയൻസിന് ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഓടുകൂടി ഞാനതിനെ കാണുകയും സീക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. ആ സമയത്ത് വളരെ പ്രായം കുറവാണ്. ഇദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്, സ്കൂൾ ടൈമിൽ നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ് ഉള്ളൊരു ലീവ് ഉണ്ടല്ലോ, ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത്. ഹായ് മോളെ, അന്നും ഇദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ്. നമ്മൾ കുറച്ചുകൂടെ കൊച്ചാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. വേൾഡ് ഭയങ്കരധികം നമ്മളെടുത്ത് നല്ലതായിരിക്കും എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. വേൾഡിൽ ഇത്രത്തോളം ഇതുണ്ടെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. എസ്പെഷ്യലി ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്നൊന്നും അന്ന് ഒരു കൊച്ചായ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഒരു അഡൽഹുഡിൽ പോയപ്പോൾ പോലുമാണ് നമുക്കത് പ്രതികരിക്കാനുള്ള ഒരു ഇതൊക്കെ വരുന്നത് തന്നെ 100 തവണ ചിന്തിച്ചിട്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് വരുമ്പോഴും എനിക്ക് അതായത് ഇദ്ദേഹം കോണ്ടാക്ട് ചെയ്യാൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആണെന്നാണ് ഞാൻ കരുതിയത്. പിന്നെ ലേറ്റർ ഓൺ ആണ് മനസ്സിലായത് ഓക്കെ അത് ഫേക്ക് അല്ല, അദ്ദേഹത്തിന്റെ അക്കൗണ്ട് തന്നെയാണ്. അതേ അക്കൗണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സെയിം സിമിലർ അപ്രോച്ച് കാണിക്കുന്നത് എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് രേവതിയുടെ തന്നെ സഹപ്രവർത്തകരായ മറ്റു പല സ്ത്രീകൾക്കെതിരെയും ഇത്തരത്തിൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും എന്നുള്ളതാണോ? മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. അവര് പേഴ്സണലി അവർ എന്റെ അടുത്ത് ഷെയർ ചെയ്യാറും ഉണ്ട്. ഇത് എനിക്ക് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ നിന്നുള്ളത്, എവിഡന്റ് ആയിട്ട് എനിക്ക് തന്നെ അറിയാം. പല കാരണങ്ങളുണ്ട് അവർക്ക് പ്രതികരിക്കേണ്ട. ഈ പറഞ്ഞ പോലെ പ്രതികരിച്ചിട്ട് ജീവിതത്തിൽ കുറെ വർഷങ്ങളും കുറെ എന്താണ് സെന്റർ ചെയ്ത് നിർത്തിയിട്ട് കംപ്ലീറ്റ്ലി അറ്റാക്ക് ചെയ്ത് എങ്ങനെ ഇരിക്കും, അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഞാൻ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് പ്രതികരിച്ചില്ല, അതായത് ഔദ്യോഗികമായി ഈ പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ പല രീതിയിൽ പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന് എന്താണെന്ന് ഉള്ള പരിഹാരം തേടിയില്ലായിരുന്നോ? ഇല്ല, ഞാൻ പരാതി കൊടുത്തിട്ടില്ല. കാര്യം ഇതെനിക്ക് സംഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തില്ല. അതായത് ഇപ്പം എനിക്ക് ഈ മെസ്സേജ് വന്നത് അതല്ല, ലൈക്ക് ഒരു അപ്രോച്ച്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇദ്ദേഹം ഒരു കൊല്ലത്തടത്തോളം, 1-2 കൊല്ലത്തടത്തോളം ഇദ്ദേഹം കോണ്ടാക്റ്റില് മോളെ എന്നുള്ളൊരു കോണ്ടാക്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. ലേറ്റർ ആണ് അദ്ദേഹം എന്റെ ഡ്രീംസിനെ കുറിച്ച് അറിയുന്നത്, പല വിഷയങ്ങളും. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു നമ്മൾ ഈ ഫിലിമിൽ കണ്ടിട്ടുള്ള ഒരു ഫിഗർ മാത്രമാണ്. അതിനപ്പുറത്തേക്കാളുടെ പേഴ്സണൽ കാര്യങ്ങളോ ഇതൊന്നും നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. സോ ഞാൻ മോഡലിംഗ് ആ ഒരു വർഷത്തെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പതുക്കെ പതുക്കെ എന്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ഓരോരോ സ്റ്റെപ്പ് വെക്കും തോറും ആണ് ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ തേടിയെത്തുന്നതും. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടോ എന്നുള്ളത് തന്നെ അത് ഇദ്ദേഹം ആ ഒരു ട്രാപ്പിലാക്കാൻ വേണ്ടി എന്താണ് മെനഞ്ഞെടുത്ത് വരണോ ആണെന്നാണ് ഞാൻ സ്റ്റിൽ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഫസ്റ്റ് സിനിമയൊക്കെ ചെയ്യുന്നതിനും എത്രയോ വർഷങ്ങൾ മുമ്പേ ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പം അതിനുശേഷം കൈരളി നില തിയേറ്ററിലെ പ്രിവ്യൂ, സുഖമായിരിക്കട്ടെ എന്റെ പ്രിവ്യൂ അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഞാനത് കാണാൻ പോയി. കാണാൻ പോയതിനു ശേഷമാണ് നമ്മൾക്ക് ഡിസ്കഷൻ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. മസ്കറ്റ് ഹോട്ടലിലെ ഡിസ്കഷന് പോയി. അതുവരെ ഇന്ന് നമ്മൾ ഒരിക്കൽ പോലും ബാക്ക് ഓഫ് ദ ഹെഡിൽ നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ അദ്ദേഹം ബിഹേവ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അവിടെ പോയ സമയത്താണ് ഇദ്ദേഹം എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തത്. തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ
രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നുണ്ട്. ഇത് ആരാരോട് ചെയ്താലും ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് എന്ത് വിളിക്കുമെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത്, എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അതിനുശേഷം കിട്ടിയിട്ടില്ല. എവിടെയെങ്കിലും വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കണം, ഈ ക്വസ്റ്റ്യൻ ചോദിക്കണം മുഖത്ത് നോക്കിയെന്ന് എനിക്കുണ്ടായിരുന്നു. നിങ്ങളൊരു ജെന്റിൽമാൻ ആണോ അതോ നിങ്ങളൊരു നിങ്ങൾ പറഞ്ഞ പോലെ സോ കോൾഡ് ഒരു ക്രിമിനൽ പേഴ്സൺ ആയിരിക്കോ? ബിക്കോസ് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് അത്രത്തോളം അറിയുന്ന പോലെ അദ്ദേഹം സംസാരിക്കുമ്പോൾ എന്നോട് ചെയ്ത ഓരോ ആക്ഷൻസും വൺ ബൈ വൺ, അത്രയും ക്രൂരമായിട്ടുള്ള ആക്ഷൻസ് വൺ ബൈ വൺ പറയുകയാണെങ്കിൽ ദെൻ അതിനെന്താണ് നിങ്ങൾ ടേം ചെയ്യുന്നതെന്ന് ആ വ്യക്തിയോട് എനിക്ക് ചോദിക്കണം എന്നെനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന തരത്തിൽ പരാതി കൊടുക്കാൻ അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ രേവതി തയ്യാറാണോ? ഇല്ല, ഞാൻ കേസ് കൊടുക്കാനൊന്നും തയ്യാറല്ല. കാര്യം എനിക്ക് എന്റെ ജീവിതം കോൺസെൻട്രേറ്റ് ചെയ്യണം. ഞാനിതിനുവേണ്ടി സംസാരിച്ചു എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ തന്നെ ഞാൻ ഒറ്റപ്പെടാത്ത സ്ഥലങ്ങളൊന്നുമില്ല. എന്നോട് ആളുകൾക്ക് സംസാരിക്കാൻ പോലും എന്തോ ബുദ്ധിമുട്ടായിരുന്നു. ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ നമ്മളെ ഫിലിമുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും അവർക്ക് തന്നെ സംസാരിക്കാൻ, ബിക്കോസ് രേവതിയോട് സംസാരിച്ചാൽ അല്ലെങ്കിൽ രേവതിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നു കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പായിരിക്കാം. പക്ഷെ എന്നെ തന്നെ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയും അച്ഛനും ഒഴിച്ച് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പ്രതികരിച്ചതിന്റെ ബേസിസിൽ മാത്രം ഒറ്റപ്പെട്ട ഒരാളാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് വേണമെങ്കിൽ അതിൽ ഇറങ്ങാം, ധൈര്യമായി നമുക്ക് ഇറങ്ങാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് സെൽഫ് അതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് ഒരു വലിയ മെന്റൽ ഹെൽത്തും അതുപോലെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് അതിന് വേണ്ടി അതൊന്നും ഇപ്പം സമയമില്ല എന്നുള്ളതാണ് ബേസിക്കലുള്ളത്. കാര്യം സെൽഫ് കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട്, തിരിച്ച് ബാക്ക് ടു ട്രാക്കാണ്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം, നല്ല നല്ല മൂവീസ് ചെയ്യണം എന്നാഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഇതിന്റെ പുറകെ നടന്ന എനിക്ക് വയ്യ എന്നുള്ളത് തന്നെയാണ്. പുറകെ നടന്നിട്ടും വലിയ കാര്യമില്ല. എന്താണ് ഇനി നെക്സ്റ്റ് ഇത്രയും റിപ്പോർട്ടൊക്കെ ഇപ്പം വന്നില്ലേ, ഗവൺമെന്റ് എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇനി നോക്കട്ടെ. എപ്പോഴും നമ്മൾ മാത്രം പ്രതികരിച്ചുകൊണ്ടിരുന്നാൽ പോരല്ലോ. ഈ പ്രതികരണത്തിനൊരു ഒരു തിരിച്ചിങ്ങോട്ടും ഒരു പിന്നെ ഒരു റെസ്പോൺസ് വേണമല്ലോ. അതെന്താ ഇനി ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ് കാണേണ്ടത്. മറ്റ് സഹപ്രവർത്തകർക്കിടയിലും മറ്റു താരങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആ തരത്തിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇഷ്ടം പോലെ, അതേ ഉള്ളൂ എന്നുള്ളതാണ്. പലപ്പോഴും കേൾക്കുമ്പോൾ, അതായത് പല എക്സ്പീരിയൻസുകളും കേൾക്കുമ്പോഴൊക്കെ നമ്മളെല്ലാവരും ഒരേ സ്പേസിലാണ്. ഇതേ ഉള്ളൂ, ഇത് എന്തോ ഇതിങ്ങനെ ഇല്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അട്ടർ നോൺസെൻസ് ആണ്. അവർക്കതുള്ളത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത് ഇല്ല എന്നുള്ളത്. ഇന്നലെയും കൂടെ ഞാൻ കണ്ടതേ ഉള്ളൂ പവർ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നത്. അതെന്തൊരു നോൺസെൻസ് ആണ്! പവർ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കാസ്റ്റിംഗ് കൗച്ച് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഹറാസ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അസോൾട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവർ ഇല്ല എന്ന് പറയുന്നത്. ഹായ്, നമസ്കാരം. അപ്പോ നടി രേവതി പറഞ്ഞ ഈ ഒരു കാര്യം നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്തൊരു മോശമായ ഒരു സംസ്കാരമാണിത്! നമ്മൾ ആരെയാണ് ഇതിൽ നിന്ന് പ്രതിചേർക്കേണ്ടത്? ഈ പെൺകുട്ടി ഇത്രയും കൊല്ലം ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നോ? ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു നടി ഇത്രയും ആക്രമിക്കപ്പെട്ടിട്ടും ഇതിനൊന്നും ആരും, WCC മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സംഘടന, ഈ AMI എന്ന് പറയുന്ന സംഘടനയെ കുറിച്ചുള്ള മുൻവിധി ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ എല്ലാ പ്രശ്നവും തീർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പലതും ഇനിയും ഈ ഒരു കാര്യത്തിൽ സംഭവിക്കാവുന്നതാണ്. നമുക്കൊന്നും ഊഹിക്കാനേ പറ്റില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് സിനിമാ വ്യവസായ മേഖലയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടരെ ഇനി നടക്കാൻ പോകുന്നു? അതൊക്കെ കാലങ്ങളായി തെറ്റിച്ച നടപടിക്രമങ്ങളിലും അതിൻ്റെ ആന്തരിക ഫലങ്ങളിലുള്ള പ്രശ്നങ്ങളും മാത്രമാണ്. ഇതൊക്കെ നമ്മൾ നടത്തിവെച്ച വിഷയങ്ങളും നമ്മളിവിടെ വരവിൻ്റെയും പോക്കിൻ്റെയും ആ ഒരു ശ്രദ്ധക്കുറവാണ് എല്ലാത്തിൻ്റെയും ഒരു ഡിമാൻഡാകുന്നത്. കാരണം അതില് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നത് ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിൽക്കാൻ മാത്രമാണ്. പക്ഷെ ഇപ്പൊ സ്ത്രീകൾക്ക്
പ്രാമുഖ്യമില്ല എന്ന ഒരു ഒറ്റ ഘടന തന്നെയാണ് അമ്മ എന്ന സംഘടനകളിൽ ഇപ്പൊ നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ സ്ത്രീയും പുരുഷൻ മാത്രമല്ല, സ്ത്രീകളും ഈ ഒരു കുറ്റത്തിന് ആരോപണത്തിന് വിധേയനാവുന്ന പ്രശ്നമാണ്. കാരണം ഇതിന് കൂട്ടു നിൽക്കുന്നവർ അമ്മ സംഘടനകളിൽ ഇന്ന് മെമ്പേഴ്സ് ആയിരിക്കുന്നതും അമ്മ മാത്രമല്ല ഫെഫ്ക എന്ന സംഘടനകളിലും അംഗമാകുന്നവരും ഇതിൽ കുറ്റവാളികൾ തന്നെയാണ്. കാരണം ഇവരെല്ലാവരും ഈ ചതികളിൽ ഉൾപ്പെട്ടവരാണ്. ഇവരുടെ വാക്കുകൾക്ക് മാത്രമേ നല്ല വാക്കുകൾ ഇവർ പറയും. എൻട്രൻസ് പോലും ഇതിനെതിരെ ഒന്നും എതിർത്തിട്ടില്ല എന്നാണ്. അപ്പോ എന്താണ് നമ്മൾ മനസ്സിലാക്കാൻ, നല്ല ഒരു നടനായിരുന്നില്ലേ എൻട്രൻസ്? അപ്പോ ആ മുഖത്ത് പോലും നമ്മൾ കണ്ടത് ജനങ്ങളോടൊപ്പമല്ല അമ്മയോടൊപ്പമാണ്. അതെന്തുകൊണ്ടാണ്? ആ ഒറ്റ ചിന്ത കണ്ടാൽ മതി ആര് ആരുടെ കൂടെ നിൽക്കുമെന്നതിൻ്റെ വ്യക്തമായ തെളിവ്. കാരണം ഇത് കുറ്റം ശിക്ഷിക്കപ്പെടുത്തുന്ന കാര്യത്തിൽപ്പെട്ട ഒന്നുമല്ല. ഇത് സിനിമ എന്ന് പറയുന്ന അഭിനയം ഇനി നമുക്ക് അവരെ കാണണ്ട എന്ന് തന്നെയാണ്. ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ അഭിനയിച്ച് നേടുന്ന പണം നമ്മുടെ സമൂഹത്തിന് ആവശ്യമില്ല. അവർ നൽകുന്ന മെസ്സേജുകളെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറല്ല. കാരണം അവർ ചെയ്യുന്ന തുച്ഛമായ ഈ നിലപാടില്ലായ്മ, ഈ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത വാക്കുകളും ഇതൊക്കെ ഇനി ഇവർ എന്ത് ചെയ്തിട്ടും ഇനി ആരൊക്കെ ഇതിൽ വരാനുണ്ട്? എന്നിട്ടേ ഒരു സിനിമ എന്ന് പറയുന്ന തിരക്കുകളെല്ലാം മാറ്റിവെക്കണം. ഇത്തരത്തിലൂടെ കാര്യത്തിന് തമ്മളുടെ പ്രൊഫഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി തിരിച്ച് സിനിമാ മേഖലയെല്ലാം ഇതിനൊത്തുചേർന്ന് ഒരു നിലപാടുണ്ടാക്കണം. അല്ലെങ്കിൽ ഇത് അടിത്തറ മൊത്തം പാകേണ്ടി വരും. കാരണം ഇതിന് ഇനി ആരൊക്കെ പൊങ്ങും? അതായത് പ്രശസ്തനായ രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകനാണ് ആദ്യം അട്ടിക്കിട്ടിയിരിക്കുന്നത്, ഇപ്പോ സിദ്ദിഖും ഇതിൽ ഉൾപ്പെടുകയാണ്. നമ്മളൊന്നും ഇത് വിശ്വസിക്കുന്നില്ല, പക്ഷെ വിശ്വസിച്ചു പോകും. കാരണം ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് ജനങ്ങളുടെ സംശയമാണ്. നമ്മൾ നിങ്ങൾക്ക് തരുന്ന ടാക്സിന്റെയും ആ വാല്യുവിന്റെയും നഷ്ടങ്ങളെയാണ് നമ്മൾ ഓർക്കുന്നത്. നമ്മളല്ലേ നിങ്ങൾക്ക് ഈ ജീവിക്കാനും ഇതിനൊക്കെയുള്ള പ്രോത്സാഹനം നൽകിയതും ജനങ്ങൾ തന്നെയാണ്. പക്ഷെ ആ ജനങ്ങളെ തന്നെ നിങ്ങൾ തേറ്റുകൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ എല്ലാത്തിനും നമ്മളായി കുറ്റക്കാര്. എന്തുകൊണ്ട് റെസ്പോൺസിബിലിറ്റി കാണിച്ചു? ഇതിനുവേണ്ടി നടപടിയെടുക്കാൻ സർക്കാർ തുനിഞ്ഞില്ല. പല കാര്യങ്ങളും മറച്ചു വെക്കാനുള്ള തന്ത്രങ്ങളുണ്ട്. ഇതൊക്കെ ഈ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ തന്നെയാണോ നടക്കുന്നത്? കേരളത്തിന്റെ ആ ഒരു പേരിന്റെ മഹിമയുടെ പോയി. നമുക്കിപ്പോ ലജ്ജയാണ് തോന്നുന്നത്. നമ്മൾ ഈ ഇവിടെ ജീവിച്ചിരുന്നു എന്നൊരു ലജ്ജ. ഇത്തരം സംസ്കാര ശേഷിയില്ലാത്ത സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്രയും പേരുകേട്ട, അത് ആ പെൺകുട്ടി പറയുന്നതിൽ വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ആ പെൺകുട്ടി ഇപ്പം കയറി വന്നെന്ന് പറച്ചാൽ ഈ റിപ്പോർട്ട്, ഹേമാ റിപ്പോർട്ട് ഇന്നാണ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ അന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് തെളിവ് കൊണ്ടുവരണം പോലും. ചിലർ പറയുന്നു തെളിവില്ലാതെ നമ്മൾ അംഗീകരിക്കില്ല. പരാതി കൊടുക്കണ്ട സർ, അത് പരാതി ഇല്ലാതെ തന്നെ വെളിപ്പെടുന്നതാണ്. ഇത്തരത്തിലുള്ള കേസുകൾ ആര് നടപടി എടുക്കണമെന്ന് ജനങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി. ഇതിനെതിരെ എത്ര ശക്തമായ എതിർപ്പുകൾ ഉണ്ടാവും. ഈ എതിർപ്പുകളൊക്കെ നിങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം സംശയങ്ങൾ തീർത്തു തരുമോ? കഴിയില്ല. ഇവിടെ ഒരു പൊളിറ്റീഷ്യൻ ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു രാഷ്ട്രീയ നിയമ അതിൻ്റെതായ രീതിയിലുണ്ടെങ്കിൽ അവരത് തെളിയിക്കാൻ പൊളിറ്റിക്സ് പരമായി നടക്കുകയും ചെയ്യണം. സിനിമയിലുമുണ്ട് ഒരു പൊളിറ്റീഷ്. ചിലർ പറയുന്നു എരിവും പുളിയും ഉണ്ടാവണം. ഇതൊക്കെ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇതിന്റെ നിജസ്ഥിതി എങ്ങനെ അറിയാൻ പറ്റും?
അങ്ങനെ പറഞ്ഞ് മാറി നിൽക്കരുത്. ഷെയിം ടോക്കും ചാക്ക് പറയുന്ന എല്ലാമുള്ള നാടാണ് കേരളം. പക്ഷെ ഇതിൻ്റെ ഉത്ഭവം അത് കണ്ടെത്തുന്നതിന് മുമ്പ് ഇത് നടത്തിപ്പുകാരന്മാരെയും പിടിക്കണം. കാരണം ഇത് നിലവിലുള്ളവർക്കും പങ്കുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിനെക്കുറിച്ച് വല്ല വാദോദമായി സംസാരിക്കാനൊന്നും അല്ല, ഇത് കാണുന്നതും കേൾക്കുന്നതും. ഇപ്പോൾ ഇന്ന് രാവിലെ ന്യൂസ് വെച്ചപ്പോൾ രാജി, എന്താണ് രണ്ടുപേർ രാജിവെച്ചു എന്ന വാക്കാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് വളരെ നമുക്കിഷ്ടപ്പെടുന്നില്ല. കാരണം ഇതുപോലത്തെ സാഹചര്യങ്ങൾ, ഇതുപോലത്തെ ഇഷ്യൂ ഇതൊക്കെ കാണുമ്പോൾ സിനിമയിൽ ഇത്രയും ലജ്ജകരമായത് നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് വളരെ മോശമായ സിനിമകൾക്കും സിനിമാ വ്യവസായത്തിനും പേരുദോഷമുണ്ടാക്കും. ഇത് മറ്റുള്ളവർക്കും സ്പ്രെഡായാൻ സാധ്യതയുണ്ട്. നിരപരാധികളും ഈ ഒരു ഇതിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ആരാണ് മനസ്സിലാക്കുക? നമ്മൾ സാധാരണ പ്രേക്ഷകരാണ്. നമ്മൾ നിങ്ങൾ ചെയ്ത ഓരോ സിനിമകൾക്കും കൈയടിച്ചും ടാങ്ക്സ് അടിച്ചുമുള്ള നിങ്ങളെ സംരക്ഷിച്ചവരാണ്. പക്ഷെ നിങ്ങൾ നമ്മളോട് കാണിക്കുന്ന അനീതിയാണിത്. ഇത് രാഷ്ട്രീയക്കാരും കാണിക്കുന്ന അതേ അനീതി തന്നെയാണ് സംഘടനയും അമ്പയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആവർത്തനമാണ്. ഇതുപോലെയുള്ള ഈ ആവർത്തന രീതികൾ തുടരുമെന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റ് സെക്ഷനിലില്ലേ, അവിടെയില്ലേ, ഇവിടെയില്ലേ. പക്ഷെ കേരളത്തിൽ എന്ത് ഇത്തരത്തുമായി, കേരളം എന്തിനേയും എതിർക്കുന്ന നാടാണ്. ആ നാട്ടിൽ എങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ്? അപ്പോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഒറ്റ മറുപടി ഇതുപോലുള്ള നടപടിക്രമങ്ങൾ ചെയ്യുക, ഇതുപോലുള്ള സമയത്ത് പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ പണി എരന്നു വന്ന്, ഇങ്ങനെയുള്ള പണി എരന്നു വാങ്ങുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ പരാതി കിട്ടുന്നതിനനുസരിച്ച് ഇതുപോലൊരുത്തൻ്റെ ഓരോരുത്തന്മാർ ഫീൽഡ് ഔട്ടാവും. ഇപ്പം ആ പെൺകുട്ടി പറയാണ് ബാൻ ചെയ്യണമെന്ന്. അതിൻ്റെ ക്ലിപ്പും കൂടി ഞാൻ പറയാം. നടൻ സിദ്ദീഖിനെതിരെയുള്ള ആരോപണം അത് ഉന്നയിച്ചത് രേവതി സമ്പത്ത് 24-ലൂടെയായിരുന്നു. മാത്രമല്ല ഇപ്പോൾ അതിന്റെ ആദ്യ തലയുരുടൽ അതുണ്ടായിരിക്കുന്നു. നടൻ സിദ്ദീഖ് രാജിവെച്ചിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ രേവതി സമ്പത്തിന്റെ ആദ്യ പ്രതികരണം വരികയാണ്. രേവതി സമ്പത്ത് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. രേവതി, ഇതിൽ രേവതി നമ്മൾ ഇന്നലെയും സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, തനിക്ക് വേണ്ടത് ധാർമ്മികമായിട്ടുള്ളൊരു മറുപടിയാണ്. വർഷങ്ങൾക്ക് മുൻപ് അത് നടത്തിയപ്പോൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അമ്മ പ്രസിഡന്റ് രാജിവെച്ചിരിക്കുന്നു. എന്താണ് ആദ്യ പ്രതികരണം? രാജിവെക്കണമല്ലോ, ഇതിനു മുന്നേ ഇറക്കിവിടേണ്ട കേസാണ്. ഞാൻ ഇങ്ങനത്തെ പേരിൽ തന്നെ പറയാം, ഇറക്കിവിടേണ്ട കേസാണ്. അപ്പം അത് അയാൾ രാജിവെക്കണം, ഹി ഡിസേർവ്സ് ഇറ്റ്. ആൻഡ് ഇനിയാണ് ആക്ച്വലി പ്രശ്നങ്ങൾ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാളുടെ ഒരു രീതിയും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും അവിടെ നിന്നോട്ടുള്ള റിയാക്ഷൻ വെച്ചിട്ടും ഒന്നും അയാൾ മിണ്ടാതിരിക്കുന്ന ഒരാളല്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും അതിന് ഈ വിഷയങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഉത്തരവാദിത്വം. ഞാൻ സ്ട്രിക്ട്ലി ബിലീവ് ചെയ്യുന്നുണ്ട്. ഭീഷണിയാണോ ഉദ്ദേശിക്കുന്നത്? അതായത് ഇതിന് മുന്നേക്ക് ധാരാളം ഭീഷണികളുണ്ട്, പക്ഷേ ഡയറക്റ്റായിട്ട് പുള്ളി ഭീഷണി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇത് അയാൾ കംപ്ലീറ്റ്ലി ഡിസേർവ് ചെയ്യുന്ന ഒരു വിഷയമാണ്. അയാളെന്നല്ല, അയാളെപ്പോലെ ഏതൊരു മനുഷ്യനും ഡിസേർവ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇറ്റ്സ് ടു ലേറ്റ്. ഇതിനൊക്കെ മുമ്പേ ഇറക്കി വിടേണ്ട കാര്യമാണ്. അതുപോലെ ഞാൻ സ്ട്രിക്ട്ലി ബിലീവ് ചെയ്യുന്ന ഒരു വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു തരത്തിലുള്ള സ്പേസസിലും ഒരു തരത്തിലുള്ള കൾച്ചറൽ സ്പേസസിലും ഒരു തരത്തിലുള്ള മീഡിയ സ്പേസസിലും ഇയാൾക്ക് യാതൊരുവിധ സ്പേസും കൊടുക്കരുതെന്നുള്ളതാണ്. ഇപ്പം തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് കാസ്റ്റ് ചെയ്യാനൊക്കെ വളരെ സുലഭമായി എല്ലാവരും കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഡ്രീമിന്റെ മേളിൽ കെട്ടിപ്പണിത ഒരു മഹാനടൻ ടാഗാണ് അയാൾക്ക് ഉള്ളത്. ആ അയാൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ കാര്യവും പല പെൺകുട്ടികളുടെയും ഡ്രീമിന്റെ മുകളിൽ ചവിട്ടി പണിഞ്ഞ ഒരു കാര്യം കൂടെയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ എന്തുമാത്രം സ്പേസ് കൊടുക്കുന്നുള്ളു. സോ സ്ട്രിക്ട്ലി അയാളെ ഫിലിമിൽ നിന്നും ബാൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് സിമ്പിൾ, നോബഡി വിൽ ഡു ദാറ്റ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഇതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമ എന്ന ഇൻഡസ്ട്രി ബ്ലാൻ ചെയ്ത് അവന്റെ അവർ പ്രൊഫഷനും മൂടി കിട്ടാൻ പോവുകയാണ്. അപ്പൊ എത്ര പേര് ഈ പ്രൊഫഷനിൽ പിടിച്ചു നിൽക്കും? അപ്പൊ ഡ്രഗ്സിന്റെ പേരിലും ഇനി വിവാദങ്ങൾ ഉണ്ടാവും, മാഫിയകൾ. ഇനി പെണ്ണിന്റെ വിഷയം, അബ്യൂസിന്റെ മാത്രം വിഷയത്തിൽ മാത്രം ഇത് നിൽക്കാൻ പോകുന്നില്ല. പല പല കാര്യങ്ങളിലും ഈ മാഫിയകളിൽ പെട്ടവരുണ്ടാവും. ഇത് തിലകൻ സാറ് പറഞ്ഞത് ശരിയാവാം. കാരണം ഇത് മറച്ചു വെക്കുന്നതിനായിരിക്കുമോ ഈ നിഗൂഢമായ തീരുമാനങ്ങൾ? ആരും അറിയാത്ത സന്ദർഭങ്ങൾ എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു?
മലയാള ഇൻഡസ്ട്രിയിൽ ഇത്രക്കും മോശമായ ഒരു കാലഘട്ടം വരാനുള്ള കാര്യം എന്താണ്? ഒരു മഹാദുരന്തം ഇവിടെ നടന്നിട്ടും അതിനെതിരെ കണ്ണടച്ച് ജീവിക്കുന്ന ഒരു നാടാണോ നമ്മുടെ കേരളം? ഇതിൻ്റെയൊക്കെ മറ്റൊരു വശമാണ് ഈ കാണുന്നത്. നമ്മൾ മറന്നിട്ടില്ല, കേരളത്തിൻ്റെ ദുരന്തം മറന്നിട്ടില്ല, കേരളത്തിൻ്റെ അവസ്ഥകളെ മറക്കുന്നില്ല. ഈ അവസ്ഥകളും ഈ രണ്ടും കൂട്ടി വായിക്കുമ്പോൾ ഇതൊക്കെ നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ധ്വനികളാണ്, ഈ ഭൂമി ശപിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല, ഇത്തരത്തിലുള്ള തെറ്റുകൾ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ആ ഭൂമിയുടെ പ്രതികാരം തന്നെയായിരിക്കാം. നിങ്ങളുടെ കൈകളിൽ തന്നെ ആ പണം ഇത്രയും പാവങ്ങളിലേക്ക് എത്തിക്കണമെന്നത് ഈ ഭൂമിയിൽ ജനിച്ചവന്റെ, ഭൂമി സൃഷ്ടിച്ചവന്റെ ആവശ്യമായിരിക്കാം. അവൻ തീരുമാനിച്ചതായിരിക്കാം, അല്ലാതെ അത് നിങ്ങളുടെ പണമായിരിക്കില്ല. നിങ്ങൾ ക്രിമിനൽ ആണെന്നും മറ്റു സ്ഥിതിക്ക് പറയുന്നു. ക്രിമിനൽ ആണെങ്കിൽ വരണമെന്ന് പറയുന്നു. ക്രിമിനൽ നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇപ്പോൾ ക്രിമിനലായിട്ട് തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്താണ് നമ്മൾ ഇതിൽ വിശ്വസിക്കുക? അതാണ് ഇത്തരത്തിലുള്ള നിഗൂഢമായ കാര്യങ്ങളും ഇത്തരത്തിലുള്ള നമുക്കൊന്നും ഒരിക്കലും വിശ്വസിക്കാനും പറ്റുന്നില്ല ഇത്തരത്തിലുള്ള വാർത്തകളെ. ഇതൊക്കെ വളരെ വളരെ അത്ഭുതമായിട്ടാണ് കാണുന്നത്. ആ നടി പറഞ്ഞത് സത്യമാണ് എങ്കിൽ ഇനി എന്ത് ചെയ്യും? സിനിമ എന്ന് തന്നെ ഔട്ടാകുന്ന വലിയ ഒരു കാര്യം തന്നെയാണ്.